ഗവർണറുടെ സുരക്ഷ ശക്തമാക്കാൻ പോലീസ്. നാളെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ എത്താനിരിക്കെയാണ് പോലീസ് നടപടി. ഗവർണറെ ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് SFI സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഈ വെല്ലുവിളി ഏറ്റെടുത്താണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിൽ തന്നെ താമസിക്കാൻ ഗവർണർ തീരുമാനം എടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, ഈ തിരുവനന്തപുരത്തെ പ്രതിഷേധവും ഗവർണർ പുറത്തിറങ്ങി അവർക്ക് നേരെ തിരിഞ്ഞതുമൊക്കെ വലിയ വാർത്തയായതും കോടതി വരെ എത്തിയതും ഒക്കെയുള്ള കേസ് നിലനിൽക്കുകയാണ്. ഇപ്പോൾ അവർ റിമാൻഡിലുമാണ് കുറച്ചുപേർ. ഇപ്പോൾ SFI അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. VCA കാലുകുത്താൻ അനുവദിക്കില്ല ക്യാമ്പസുകളിൽ. അതേസമയം ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവിടെ തന്നെ താൻ താമസിക്കുമെന്ന് ഗവർണറും പറയുമ്പോൾ പോലീസ് കൂടുതൽ സുരക്ഷ ശക്തമാക്കാൻ ഒരുങ്ങുകയാണല്ലേ? അശ്വതി, ഗവർണർ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. നാളെ വൈകിട്ടോടുകൂടി അദ്ദേഹം കോഴിക്കോടെത്തും. നേരത്തെ സർക്കാർ ഗസ്റ്റ് ഹൗസാണ് അദ്ദേഹം ബുക്ക് ചെയ്തിരുന്നത്. ആ തീരുമാനം മാറ്റി ക്യാമ്പസിനുള്ളിൽ തന്നെ താമസിക്കാനാണ് ഇപ്പോൾ ഗവർണറുടെ തീരുമാനം. അദ്ദേഹവും കൃത്യമായി ഒരു വെല്ലുവിളിയുടെ പാതയിൽ തന്നെയാണ്. SFI ചെയ്യാനുള്ളത് ചെയ്യട്ടെ എന്നൊരു നിലപാടിൽ തന്നെയാണ് ഗവർണർ തുടരുന്നതും. അദ്ദേഹം 3 ദിവസമാണ് കോഴിക്കോട് തുടരുക. 16, 17, 18 തീയതികളിലായി ചില സ്വകാര്യ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇതിനു പുറമെ ക്യാമ്പസിൽ തന്നെ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. SFI ആകട്ടെ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം അതേപടി തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ SFI നേതൃത്വം കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അവർ പറയുന്നത് ഗവർണറുടെ വാഹനം തടയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്തേക്ക് പോവുകയോ ആ തരത്തിലല്ല കാവ്യവൽക്കരണത്തിനെതിരെയുള്ള സമരമാണ് നടക്കുന്നത്. അത് ആ സമരം ചെയ്യാനുള്ള അവകാശം SFI CPM നേതൃത്വവും അക്കാര്യം തന്നെയാണ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ SFI സമരത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അവിടെ പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുണ്ട്. സുരക്ഷ ശക്തമാക്കാൻ ഇതിനകം തന്നെ ADGP നിർദ്ദേശം വന്നിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഗവർണർ നേരത്തെ DGPയോടും ചീഫ് സെക്രട്ടറിയോടും നേരത്തെ ഉണ്ടായ കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതിൽ എന്തുകൊണ്ട് ഈ സമരം എന്നതിനപ്പുറത്തേക്ക് ഇനി ഇത് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കും എന്ന കാര്യമാണ് പ്രധാനമായും ഗവർണർ ചോദിച്ചത്. അതായത് ഇനി ഇത്തരം തിരുവനന്തപുരത്തുണ്ടായതുപോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുതന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാകുന്നതും. കാരണം ഗവർണർ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഒരേ തരത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ്. അവിടെ ഗവർണർ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും അദ്ദേഹം തിരുവനന്തപുരത്ത് ചെയ്തതുപോലെ SFI അടുത്തേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളി തന്നെയാണ്. പ്രത്യേകിച്ച് ക്യാമ്പസിനുള്ളിൽ കയറ്റില്ലെന്ന് SFI പറയുകയും അവിടെ തന്നെ താമസിക്കാൻ ഗവർണർ തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലീസിന് കനത്ത വെല്ലുവിളിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുരക്ഷാ സംവിധാനം ശക്തമാക്കാനുള്ള തീരുമാനം. കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകരുടെ തിരുവനന്തപുരത്ത് കൺവെൻ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത SFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. 6 പേർ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ആകട്ടെ DGPക്ക് കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായില്ല എന്നാണ് നാഗരാജുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതെങ്കിലും പോലീസുകാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നുമില്ല. ഏതായിരുന്നാലും SFI കരിങ്കൊടി പ്രതിഷേധവുമായി പോകാനും ക്യാമ്പസിനുള്ളിൽ താമസിക്കാനും ഗവർണറും തീരുമാനിക്കുമ്പോൾ കാര്യങ്ങൾ വെല്ലുവിളിയാകുന്നത് പോലീസിനാണ്. അശ്വതി, ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ